ഏത് ചാനലിലാണ്ടാ ചാർലി ഇന്ന് ഇന്റർവ്യൂ? ഐ സാറിനെ അറിയിക്കുന്നില്ല, ഞാൻ വിചാരിച്ചേ ഇന്നൊരു ചാനലിലേക്ക് വിളിച്ചിട്ടില്ല. അവര് വിളിച്ചില്ലെങ്കിൽ നീ അങ്ങോട്ട് വിളിക്കണ്ടേ, അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനൽ നികേഷിനെ ഒന്ന് വിളിക്ക്. അടുത്തതായി ഹജു വർഗീസ് നമ്മളോടൊപ്പം ചേരുന്നു. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഹജു വർഗീസ് നമ്മളോടൊപ്പം ചേരുന്നു. ഹജു വർഗീസിന് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, സിനിമ നടൻ, മലയാളത്തിലെ പ്രഗത്ഭനായ നടനും. നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്ന സോപ്പടി ഒന്നും വേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സദാ പക്ഷെ ഇവൻ എന്നെ പൊട്ടാന്ന് വിളിക്കും, ഇവൻ എന്നെ കുട്ടാന്ന്. ഒരു പൊട്ടാ കുട്ടാ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. കൂടെ ഒരു സൈഡില് സദാ ആർത്ത് ഉല്ലസിക്കുന്നു. ഭാര്യ പറയും പോലെ ഇതാ അയാളുടെ കാലല്ലേ. സദാ ന്യൂസ് വായിക്കുന്നു. സദാ ഇങ്ങനെ പോയാ ഒട്ടനെ എന്തെങ്കിലും ഒക്കെ മന്ത്രി ഒക്കെ ആവും. ഒരു സകല കളകളെ വല്ലവൻ പോയാ സദാ ആവും. സദാ നീ മരണമാസാടാ, വേറെ ലെവലാടാ നീ. നമ്മള് ഇതുവരെ ചെയ്തതൊക്കെ അറിയാത്ത പണികളാണല്ലോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും അറിയാത്ത കാര്യമാണല്ലോ. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ലല്ലോ. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. നിന്റെ കൂടെ സംസാരിക്കാൻ പേടിയാ സദാ, നീ മിണ്ടാതിരിക്കുക. ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ അയാൾ. എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് കോളേജൊക്കെ പഠിച്ച സമയത്ത് നമുക്ക് ബോധമില്ലാത്ത ഓണക്കാലമായിരുന്നല്ലോ. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. അപ്പൊ ഇപ്പൊ ബോധം ഉണ്ടെന്നാണോ? ആ അതുമായിട്ട് എനിക്ക് കിട്ടുന്ന വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. She's a